ഹലോ എവ്രി വൺ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഫസ്റ്റ്നാസ് ഈസി റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷാർജ ഷെയ്ക്ക് ആണ് കടകളിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് അങ്കിൾ ജോണിൻ്റെ ഐസ്ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല പിന്നെ ഒരു കദളിപ്പഴം ചെറുതായി മുറിച്ചത് മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പായാലും മതി കുറച്ച് കേശി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് അര ലിറ്റർ പാൽ കട്ടയാക്കി എടുത്തത് അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇതിനു വേണ്ടി മിക്സിയുടെ എടുത്തു വെച്ച് അതിലേക്ക് കട്ട പാൽ ഒഴിച്ച് കൊടുക്കാം കദളിപ്പഴം ഇട്ട് കൊടുക്കാം ഇത് ചെറുതായി മുറിച്ചെടുത്തത് ജ്യൂസടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം വേണ്ടവർക്ക് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം ഇനി കുറച്ച് ക്യാഷ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ പേനട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോളിക്സ് ഇട്ട് കൊടുത്താലും മതി ബൂസ്റ്റാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് ഐസ് കൂടി ഇട്ട് കൊടുക്കാം ഐസ്ക്രീം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഐസ്ക്രീം പൗഡർ ഇട്ട് കൊടുത്താലും മതി അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് സ്കിപ്പ് ചെയ്യാം ഇത് തികച്ചും ഓപ്ഷണലാണ് ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു പിടി ടേസ്റ്റ് മുന്നിലായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഷാർജ ഷേക്കിൽ അവർ ഐസ്ക്രീം കൂടെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായി ബ്ലാൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കിവിടെ ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷാർജ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ല കട്ടിയുള്ള രൂപത്തിൽ വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതിന് മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനു മുകളിലായി അല്പം ക്യാഷ്യൂ വെച്ച് കൊടുക്കാം ബാക്കിയുള്ള ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഇതിനു മുകളിൽ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള ഷാർജ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബായ്